ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ 16-ാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിയ സീഡ് ഡ്രിങ്കാണ് കേട്ടോ. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കുന്നത് നമ്മുടെ കുക്കുംബറും അതുപോലെ കുറച്ച് പപ്പായയും പിന്നെ 2 മുട്ടയുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. പിന്നെ ഞാൻ നമ്മുടെ നോമ്പ് തുറന്നിട്ടുണ്ട് വൈകിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ഡേറ്റ്സും ചിയ സീഡ് ഡ്രിങ്ക് തന്നെയാണ് കുടിക്കുന്നത്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എക്സസൈസ് ഹെവി ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് നടക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ എക്സസൈസിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എന്താ ഡിന്നറിന് നമ്മുടെ മില്ലറ്റ് ദോശയും അതുപോലെ പരിപ്പ് കറിയും പിന്നെ കുറച്ച് ചിക്കൻ ടിക്ക പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരുപാട് ഓയിൽ ഫ്രൈ അല്ല, അല്ലാതെ ഫ്രീ ഓയിലായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബീൻസൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ കിടക്കാൻ നേരത്ത് നമ്മുടെ ടർമറിക് മിൽക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്കും മിൽക്ക് കുടിക്കുന്നവർക്ക് കുടിക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 16-ാമത്തെ ദിവസം വിജയകരമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് എന്താണ് ടയർഡ്നെസ് ഒന്നും തോന്നില്ലല്ലോ അല്ലേ. എല്ലാവരും കറക്റ്റിന് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ടയർഡ്നെസ്സും തോന്നത്തില്ല കേട്ടോ. നല്ല ഇതാണ്, ഒരു എനർജി കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റ് നിമിഷം എന്ന് വെച്ചാൽ വൈകിട്ടാവാറാകുമ്പോഴത്തേക്ക് കുറച്ച് ദാഹമൊക്കെ വരും. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്ങനെയാണ്? പിന്നെ ഇടയ്ക്ക് പീരീഡ്സ് ആവുന്നവർ നീ ഇതിൻ്റെ ഇത് വെച്ചിട്ട് ചിലവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാം കേട്ടോ. അപ്പോൾ അവർക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഫുഡ് ഞാൻ കഴിക്കുന്നത് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി മാറ്റി കഴിക്കാവുന്നതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഇപ്പം ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാനും നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയാനും സാധിക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട്, എനർജിയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വെയിറ്റ് ഉള്ളപ്പോൾ തോന്നുന്ന മടിയും ഒക്കെ നമ്മൾ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടി എനർജി കൂടിക്കൂടിയാണ് വരുന്നത് അല്ലേ. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൺഡേയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ടൈമിൽ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരുപാടല്ല, ഒരല്പം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചോ, കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഈ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം കഴിക്കാവുന്നതാണ് കേട്ടോ. ഞാനത് നമ്മുടെ 19-ാം തീയതിയിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരല്പം എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അന്ന് വെഡിങ് ആനിവേഴ്സറിയാണ്, അപ്പം അതോട് പ്രമാണിച്ച് നമ്മളെ 17-ാമത്തെ ദിവസമാണ് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ഞാൻ എൻ്റെ ചീറ്റ് മീലാണ് എടുക്കുന്നത്. അതും ഒരല്പം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് നമ്മുടെ റംദാൻ ചലഞ്ച് മുടങ്ങാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.